ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നവംബർ പതിനാലിന് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങളാണ് ഒൻപത് ബെഞ്ച് പരിഗണിക്കുക ഏതൊക്കെ വിഷയങ്ങൾ പരിഗണിക്കണമെന്നത് സംബന്ധിച്ച് അന്തിമ രൂപം നൽകാൻ ഈ മാസം പതിനേഴിന് ബന്ധപ്പെട്ട ഹർജികളിലെ അഭിഭാഷകരുടെ യോഗം ചേരും മുസ്ലിം പാഴ്സി സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യം ദാവൂദി ബോറ സമൂഹത്തിന്റെ ചേലാകർമ്മം എന്നീ വിഷയങ്ങളും പരിഗണനാ വിഷയമാകുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ശബരിമല കേസിൽ പുനഃപരിശോധനാ ഹർജികൾ ഇപ്പോൾ പരിഗണിക്കില്ലെന്നും അഞ്ചംഗ ബെഞ്ച് ഉന്നയിച്ച ഏഴ് ചോദ്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുകയെന്നും വാദം തുടങ്ങിയവേ തന്നെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ വ്യക്തമാക്കി മുസ്ലിം പാഴ്സി ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം ദാവോദി ബോറകളുടെ ചേലാകർമ്മം തുടങ്ങി വിവിധ മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുൻപിലുള്ള ചോദ്യങ്ങളും ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് ഇതോടൊപ്പം പരിഗണിക്കും മതാചാരങ്ങളിൽ കോടതിക്ക് എത്രത്തോളം ഇടപെടാനാകുമെന്ന വിഷയവും കോടതി പരിശോധിക്കും ഇത്തരം ഹർജികൾ ഉയർന്നുവരാനുള്ള സാഹചര്യം കൂടി പരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു ഹിന്ദു മുസ്ലിം പാഴ്സി സ്ത്രീകളുടെ കാര്യം ഒരുപോലെ തീരുമാനിക്കാനാവില്ലെന്നും ശബരിമല വിഷയത്തിൽ മാത്രം തീരുമാനമെടുക്കണമെന്നുമായിരുന്നു ബിന്ദു അമ്മക്ക് വേണ്ടി ഹാജരായ ഇന്ദിരാജയ് സിംഗിന്റെ വാദം കേസ് മൂന്നാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്നും തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇതിനായി മുതിർന്ന അഭിഭാഷകരായ മനു അഭിഷേക് സിംഗ് വി രാജീവ് ധവാൻ ഇന്ദിരാജയ് സിംഗ് സി എസ് വൈദ്യനാഥൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ ജനുവരി പതിനേഴിന് യോഗം ചേരും ഓരോ അഭിഭാഷകനും ഏതു കാര്യം ഉന്നയിക്കണം എത്ര സമയം അനുവദിക്കണമെന്ന കാര്യങ്ങൾ യോഗം തീരുമാനിക്കണം കേസിൽ പുതിയ കക്ഷികൾ വേണ്ടെന്നും കോടതി തീരുമാനിച്ചു ജനം ഡൽഹി